ഹായ് ഓൾ വെൽക്കം ടു ലീഡേഴ്സ് പോയിന്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി എ ഫൗണ്ടേഷൻ ഇത്തവണ പാസ്സായ വിദ്യാർത്ഥികളോടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടു പേർക്കാണ് ബെനിഫിറ്റ് ആവുക ഒന്ന് ഇത്തവണ സി എ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ഇനി സി എ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഡയറക്റ്റ് എൻട്രി വഴി സി എയിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സി എ ഇന്റർമീഡിയറ്റ് ആണ് അല്ലേ നമുക്കറിയാം സി എക്ക് മൂന്ന് ലെവലുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകളിൽ ഒന്നാണ് സി എ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു സി എക്ക് ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് അറ്റ്ലീസ്റ്റ് അവനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് അവന് തെളിയിച്ച് കൊടുക്കുന്ന ഒരു ലെവലാണ് സി എ ഇന്റർമീഡിയറ്റ് ലെവൽ നമുക്ക് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി എ ഫൗണ്ടേഷൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ക്വാളിഫിക്കേഷൻ അല്ല അതൊരു എൻട്രൻസ് ലെവലിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ സി എ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ലെവലിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് സി എ ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എപ്പോഴും സി എ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് സി എ അല്ലെ ഹാഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പകുതി സി എ എന്ന് പറയുന്ന പോലെ ഹാഫ് സി എക്കാരനാണ് സി എ ഇന്റർ ക്വാളിഫൈ ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ ഈ സി എ ഇന്റർലോട്ട് കടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സി എ ഇന്റർമീഡിയറ്റ് എന്ന് കൃത്യമായി മനസ്സിലായ ശേഷം മാത്രമേ നിങ്ങൾ അതിന് പ്രിപ്പറേഷൻ കൊടുക്കാൻ പാടുള്ളൂ സി എ ഫൗണ്ടേഷൻ പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇനി പാസ്സാവാൻ പോകുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ഉണ്ട് അവർ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിചാരം യെസ് ഐ ക്യാൻ ഡു ദ സി എ യെസ് അത് നല്ലതാണ് ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആ കോൺഫിഡൻസ് വരിക തന്നെ വേണം എന്നാൽ അത് കോൺഫിഡൻസ് പലരുടെയും ലൈഫിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിയിട്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ സി എ ഫൗണ്ടേഷൻ പാസ്സായ ശേഷം ഞാനൊക്കെ എറണാകുളത്തുള്ള ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ക്ലാസ് റൂമിൽ 80, 90 സ്റ്റുഡൻസാണ് ഒരു ക്ലാസ് റൂമിലുള്ളത് നമ്മൾ വന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്തോ നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്തൊക്കെ ടോപ്പിക് നമുക്കറിയാം എന്നുള്ളത് നോക്കാൻ പോലും പലരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്താണ് സി എ ഇന്റർമീഡിയറ്റ് എത്രത്തോളം പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ലെവൽ കിടക്കുന്നത് എന്തെല്ലാമാണ് ഇത് പഠിക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും ട്രിക്സ് എന്തെല്ലാമാണ് ഈ 8 പേപ്പറുകൾ എങ്ങനെ നമുക്ക് പാസ്സാക്കി എടുക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു കുട്ടിക്ക് പോലും അവയർനെസ് ഇല്ലാതെ പോകുന്നതാണ് 1% ഇത്ര നല്ലൊരു 1% വിദ്യാർത്ഥികളെ സി എ ഇന്റർമീഡിയറ്റിൽ ഫെയിലിയർ ആക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് സി എ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തല്ലോ ഇനിയിപ്പോൾ സി എ ഇന്റർമീഡിയറ്റ് ഒരുപാട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് സിറ്റുവേഷൻസും പോസിറ്റീവ് സിറ്റുവേഷൻസും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് സി എ ഇന്റർമീഡിയറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്റ്റെക്കായി കിടക്കുന്നത് ഫൗണ്ടേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ച് പാസ്സായിട്ട് സി ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എത്രയോ സ്റ്റുഡൻസ് 99% വിദ്യാർത്ഥികളും ഒരു അറ്റംപ്റ്റിൽ കൂടുതൽ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സി എ ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യുന്നത് വളരെയധികം 100% കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടെല്ലാം ഇങ്ങനെ ക്വാളിഫിക്കേഷൻ പ്രശ്നം വരുന്നു എന്തുകൊണ്ട് ഫെയിലിയർ ആവുന്നു എന്നുള്ളതിൻ്റെ റീസൺസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സി എ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു 8 പേപ്പറുകൾ പഠിക്കാനുണ്ട് ചില കുട്ടികൾ രണ്ട് തരത്തിലാണ് ഇതിന് ചിന്തിക്കുക ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ 8 പേപ്പറുകളും ക്ലിയർ ആയിട്ട് പഠിച്ച് പാസ്സായ ശേഷം എന്ത് ചെയ്യാം ആർട്ടിക്കൽഷിപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ തവണ തന്നെ ബോത്ത് ഗ്രൂപ്പ് എഴുതാം അത് നമുക്കറിയാമല്ലോ ഇന്റർമീഡിയറ്റിലേക്ക് വന്ന ഉടനെ തന്നെ നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ബോത്ത് ഗ്രൂപ്പ് ഉണ്ട് സിംഗിൾ ഗ്രൂപ്പുകളുണ്ട് അല്ലേ ഒരു ഗ്രൂപ്പ് അറ്റ്ലീസ്റ്റ് പാസ്സായി ആർട്ടിക്കൽഷിപ്പിന് കയറാം നമുക്കറിയാം ചില ആളുകളുടെ അവരുടെ കപ്പാസിറ്റി ലെവൽ മനസ്സിലാക്കിയിട്ട് അവർ പറയുകയാണ് എനിക്ക് സി എ ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഗ്രൂപ്പിനുള്ള ട്രെയിനിങ് എടുക്കും ചില ഗ്രൂപ്പുകൾ രണ്ട് ഗ്രൂപ്പിനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ച് രണ്ട് ഗ്രൂപ്പുകളിൽ എടുക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കപ്പാസിറ്റി ലെവൽ നിങ്ങൾ അളക്കുകയും അതോടൊപ്പം തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ സ്വീകരിക്കുകയും വേണം ചില ആളുകൾക്ക് ചിലപ്പോൾ ബോത്ത് ഗ്രൂപ്പ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല സ്പീഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല പല ഫാക്ടറുകളുണ്ട് ബോത്ത് ഗ്രൂപ്പ് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ കാരണം എല്ലാവർക്കും ബോത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നാൽ ഒരു ഗ്രൂപ്പ് നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവും ആദ്യത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് സി എ ഫൗണ്ടേഷൻ്റെ 4 പഠിക്കാനുണ്ട് സി എ ഇന്റർ നിങ്ങൾ എപ്പോഴും അതിൻ്റെ കൺവേർഷൻ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ റിസ്ക് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ സി എ ഫൗണ്ടേഷനേക്കാൾ 4 പ്രിപ്പയർ ചെയ്യാൻ ഇന്റർലുണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം 9 കോച്ചിങ് ആണ് നോർമലി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുക നിങ്ങൾ നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായിട്ട് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാസം ക്ലാസ് ടൈമിംഗ് എടുക്കും ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എന്ന് തീരും നിങ്ങൾക്ക് എത്ര ടൈം സ്റ്റഡി ലീവ് കിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും ചോദിച്ചിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ക്ലാസ് ടൈം നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സ്റ്റുഡൻസിനും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനോ റിവിഷൻ ചെയ്യാനോ പറ്റത്തില്ല ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് എങ്ങനെ ഇതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് നടത്തണം ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ 1 റിവിഷൻ തീർക്കണം
പലർക്കും പറ്റുന്ന സിറ്റുവേഷൻ എന്താണെന്നറിയോ, ഇന്റർമീഡിയറ്റ് ക്ലാസ് കഴിയുമ്പോൾ വീണ്ടും ആദ്യം മുതലേ ഇരുന്ന് പഠിക്കേണ്ട സിറ്റുവേഷനാണ്. അത് സെക്കൻഡ് ടൈം റിവിഷൻ ആയിരിക്കണം. ചില സ്ഥലങ്ങളിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 8 മാസത്തോളം ക്ലാസ്സാണ്. കുട്ടികൾക്ക് പല സമയത്തും ക്ലാസ് കൊടുക്കൂല, കൃത്യമായിട്ടുള്ള ഫാക്കൾട്ടീസിന് വെക്കൂല. 8 മാസം ക്ലാസ്, 1 മാസം എന്നിട്ട് സ്റ്റഡി ലീവ്. എന്ത് ചെയ്യും ഈ 1 മാസം കൊണ്ട്? 8 പേപ്പറിന് നിങ്ങൾ എങ്ങനെ റിവിഷൻ ചെയ്യും? അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവും, അല്ലാത്തവർ പൊട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ റിയാലിറ്റി കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഇന്റർവിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ മതി. ഓരോരുത്തരും 22-ഉം 23-ഉം വയസ്സായിട്ട് ഇന്റർവിൽ ഒരു ഗ്രൂപ്പ് പോലും ക്ലിയർ ചെയ്യാതെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? 5, 6, 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ടാ? ഒരു 2 അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷൻ 1 ശോകമായിരിക്കും. നമ്മൾ കൂടുതലെന്ന് വിചാരിക്കുക, പ്രിപ്പറേഷൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനം നല്ലോണം താഴത്തോട്ട് പോയിട്ടുണ്ടാവും. ആ ലെവലിലുള്ള പ്രിപ്പറേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വിവേറായി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ 1-ാമത്തെ കാര്യം, 9 മാസത്തെ പ്രിപ്പറേഷനിൽ നമ്മളെ ക്ലാസ് എത്ര സമയം ഉണ്ടാവും? മാക്സിമം 5 മാസം മുതൽ 5.5 മാസം വരെ ക്ലാസ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ബോത്ത് ഗ്രൂപ്പിൻ്റെ ക്ലാസ് തീർന്നിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ അറ്റ്ലീസ്റ്റ് റിവിഷൻ ചെയ്യാൻ 3 മാസക്കാലം സമയം കിട്ടണം. ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് 3 തവണ റിവിഷൻ ചെയ്യണം നിങ്ങൾ ഈ 3 മാസത്തിൻ്റെ ഇടയിൽ. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ക്ലാസ് നടക്കുന്നതിനിടയിൽ തന്നെ ഞാനിതെൻ്റെ ഈഗിൾസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു തരാം എങ്ങനെയായിരിക്കും സ്റ്റഡി സ്ട്രാറ്റജി എന്നുള്ളത്, ഇതിന് ബെറ്റർ ആയിട്ട് എങ്ങനെ പാസ്സാവാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം തീരുമാനിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ഈഗിൾസിൽ ഒരു ഇന്റർമീഡിയറ്റിൻ്റെ കോഴ്സിൻ്റെ സിലബസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 5 മാസത്തോളം ക്ലാസ്സുകൾ നടക്കും. വളരെയധികം എക്സലൻ്റ് ആയിട്ടുള്ള വൈബ്രൻ്റ് ഫാക്കൾട്ടീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് പണ്ടത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ ട്രഡീഷണൽ സ്ട്രാറ്റജീസ് ഒന്നും ഇതിനെ അഡോപ്റ്റ് ആവാൻ പോകുന്നില്ല. സ്റ്റുഡൻസിന്റെ വേവ് ലെങ്ത് മനസ്സിലാക്കി, സ്റ്റുഡൻസിന്റെ എനർജി ലെവൽ മനസ്സിലാക്കി, അതിനനുസരിച്ച് എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് വേണം പിള്ളേർ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ. അപ്പൊ അത്ര വൈബ്രന്റ് ആയിട്ടുള്ള ഫാക്കൾട്ടീസാണ് ഇത്തവണ ഈഗിൾസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 മാസത്തോളം കാലം കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ഫിനിഷ് ചെയ്ത് 5 മാസം കഴിയുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള റിവിഷൻ നോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ദിവസം രാവിലെയും രാത്രിയും നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള കറക്റ്റ് ഷെഡ്യൂൾ ഞങ്ങൾ തരും. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ ഉണ്ടാവാന്നറിയോ, ക്ലാസ് തരും, നിങ്ങൾ റൂമിൽ പോയാൽ പഠിക്കണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ നോ ഇഷ്യൂ, ആരും നോക്കാനുണ്ടാവില്ല, പഠിച്ചാൽ പഠിച്ചു, നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റിൽ ഞങ്ങൾ സ്കാനർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഫസ്റ്റ് മുതലേ സ്കാനറുകൾ വാങ്ങി സ്കാനറിൻ്റെ കൂടെ നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ സ്കാനറുകൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ 5 മാസത്തെ ക്ലാസ് അവസാനിക്കുന്ന ടൈമിൽ നമ്മളെ സ്റ്റഡി മെറ്റീരിയലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയും. ആൻഡ് സ്കാനറിലെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ മിസ്റ്റേക്കുകൾ അടങ്ങിയ ഒരു കേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. ഷോർട്ട് നോട്ടുകൾ അടങ്ങിയിട്ടുള്ള നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും. ന്യൂമോണിക്സ്, കീവേഡുകളുടെ ബുക്ക് ഉണ്ടാക്കിയിട്ട് കീവേഡുകളുടെ ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇനി നമ്മൾ ആ 3 മാസക്കാലം നമ്മൾ സ്റ്റഡി മെറ്റീരിയലുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, സ്കാനറുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3.5 മാസക്കാലം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സെൽഫ് നോട്ടുകളും അതുപോലെ തന്നെ നല്ല എക്സലന്റ് ഫാക്കൾട്ടീസിന്റെ റെഫറൻസ് മെറ്റീരിയലുകളും മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് വെച്ച് ഒരുപാട് തവണ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവാ. കറക്റ്റ് എക്സാം ഓറിയന്റഡ് ട്രെയിനിങ്ങാണ്. നമ്മൾ എത്ര കാലം പഠിച്ചു കഴിഞ്ഞാലും 6 മാസം കിട്ടട്ടെ 9 മാസം കിട്ടട്ടെ, നിങ്ങൾ പാസ്സാവുന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? എക്സാം ഹാളിൽ വെച്ചിട്ടാ. നിങ്ങൾ പാസ്സാവുന്ന ആ 3 മണിക്കൂർ എക്സാം ഹാളിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാ. ഇവിടെ കൊടുക്കുന്നത് തന്നെ അതാണ്, എക്സാം ഓറിയന്റഡ് ട്രെയിനിങ്ങാ. എങ്ങനെ ആ 3 മണിക്കൂറിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഏറ്റവും കൂടുതൽ അപ്പിയറിങ് ചെയ്യാൻ പറ്റും, എത്രയും തവണ എക്സാം നടത്താൻ പറ്റും അത്രയും തവണകൾ എക്സാം നടത്തും. എക്സാംസ് കണ്ടക്ട് ചെയ്യുമായി എക്സാംസിനനുസരിച്ച് ഷെഡ്യൂൾ തരും, അതിനനുസരിച്ച് പഠിച്ചു പോകണം. ഓരോ എക്സാംസിനും 50% മാർക്ക് മിനിമം വാങ്ങണം. ഇവിടുത്തെ ഓരോ സിസ്റ്റംസും അതിനനുസരിച്ച് ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പഠിക്കാൻ പറ്റുന്ന തരത്തിലേ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഫൗണ്ടേഷൻ പാസ്സായ ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി എൻ്റർടൈൻ ചെയ്യണം, എനിക്ക് കോളേജ് ലൈഫൊക്കെ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് എനർജി ഒക്കെ കിട്ടണം. എടോ, നിങ്ങൾ അടിച്ചു പൊളിച്ചോ 9 മാസം കഴിഞ്ഞിട്ട്? നിങ്ങൾ 3 വർഷം നിങ്ങളുടെ ലൈഫിൽ അടിച്ചു പൊളിച്ച് നിങ്ങൾ ആർട്ടിക്കുലേഷൻ പീരീഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരീഡ് എന്ന് പറയും. എന്നാൽ നിങ്ങൾ ഈ 9 മാസം അടിച്ചു പൊളിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ, നിങ്ങൾ ഈ 9 മാസം നിങ്ങൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ, പിന്നീടുള്ള 3 വർഷം നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വരും. ഒരു പക്ഷേ ആർട്ടിക്കുലേഷൻ കയറാൻ പറ്റാതെ വരും. എന്നാൽ ആർട്ടിക്കുലേഷൻ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും, ഒരു ഗ്രൂപ്പ് കിട്ടാനുണ്ടാവും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആർട്ടിക്കുലേഷൻ പീരീഡ് തന്നെ എഫക്റ്റീവ് ആയിട്ട് കിട്ടൂല. ഈ 9 മാസം കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിലോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ആർട്ടിക്കൽഷിപ്പിന് ഏറ്റവും നല്ല ഫേമിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ KPMG പോലുള്ള ബിഗ് 4 കമ്പനീസിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ നല്ല എക്സ്പോഷർ ഉണ്ടാവും. ഇനി ഗൾഫിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ ബോത്ത് പാസ്സാവണം. പറ്റുള്ളൂ, 9 മാസം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ബോത്ത് ഗ്രൂപ്പ് പാസ്സാവാൻ പറ്റും. അതിനുള്ള സമയമുണ്ട്, അതിനനുസരിച്ചുള്ള കോച്ചിങ് കിട്ടണം, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടണം.
നിങ്ങൾക്ക് അറിയത്തില്ല സബ്ജക്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല. എട്ട് സബ്ജക്റ്റുകൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വരാൻ തന്നെ സമയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിന് പഠിക്കും അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ദൂരം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നെങ്കിൽ നമുക്കറിയാം ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ എടുക്കും. ഇനി എത്ര ദൂരം എത്താനുണ്ട്, എത്ര ദൂരം എത്താനുണ്ട്, എവിടെയാണിത്, എപ്പോഴെത്തും എന്നതിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്, വഴികൾ തെറ്റാറുണ്ട് അല്ലേ, പല സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് വെറിയിടാവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെ വഴിയില്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രശ്നം അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരുമോ? ഇല്ല. അപ്പൊ ആ ലെവലിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണം. ഇന്നത്തെ കാലത്ത് അത്തരം ഫെസിലിറ്റികൾ അവൈലബിൾ ആകുമ്പോൾ എന്തിനാണ് നിങ്ങൾ സെൽഫ് ആയിട്ട് റിസ്ക് എടുക്കുന്നത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണം, എന്നിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ പോകാൻ. അങ്ങനെ 5 മാസം കൊണ്ട് ഞങ്ങൾ ലെക്ചേഴ്സും റിവിഷൻ നോട്ട്സും പക്ക കംപ്ലീറ്റ് ചെയ്ത് പിന്നെ 3 മാസം ഒരുപാട് 100-120 എക്സാമെങ്കിലും എഴുതാനുള്ള പ്രാക്ടീസിംഗ് ലെവലിലെത്തണം. മോക്ക് ടെസ്റ്റ് ആയിട്ടും RTP കളായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളായിട്ടും ഒരുപാട് നമ്മൾ പരിചയപ്പെട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പേ നമ്മൾ അത്രയും കോൺഫിഡൻസ് ആയിരിക്കണം. ഐ ആം റെഡി ടു ഫോർ എക്സാം. ഞാൻ എക്സാമിന് എല്ലാം കൊണ്ട് റെഡിയാണ്, ഞാൻ എത്തവണ എന്തായാലും പാസ്സാവുന്നുള്ളൊരു കോൺഫിഡൻസ് വരണം. സാധാരണ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫുൾ എൻജോയ്മെന്റാ, പലതരം പരിപാടികൾ നടത്തിയിട്ടും ഇവർ വീട്ടിൽ പോയാൽ പഠിക്കുന്നുണ്ടോ നോക്കിയിട്ടും ഒരാൾക്കും കൃത്യമായിട്ടുള്ള ഫോക്കസ് ഇല്ല. എന്നാൽ ഈ 9 മാസം നിങ്ങളെ ഫുൾ ടൈം പഠിപ്പിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല. ഒരു മനുഷ്യനെ ഒരിക്കലും നമുക്ക് 9 മാസത്തെക്കാളും ടൈറ്റ് ചെയ്ത് 12 മണിക്കൂറുകളും പഠിപ്പിക്കാൻ കഴിയില്ല. ഫസ്റ്റത്തെ 5 മാസം ക്ലാസ് നടക്കുന്നത് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും. അതായത് രാത്രി പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട ടോപ്പിക് കൃത്യമായിട്ട് പറഞ്ഞാലും അത് പഠിക്കുക, ഇരുന്ന് നോക്കാൻ ആൾക്കാരുണ്ടാവും, അത് പ്രോപ്പറായിട്ട് ഇരുത്തി പഠിപ്പിക്കും ഞങ്ങൾ. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഹെക്റ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യൂല, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. മനുഷ്യൻ്റെ മാനസിക സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. സ്ട്രെസ് ലെവൽ കുറച്ച്, ടെൻഷൻ കുറച്ച്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് അവനെന്നെ തോന്നണം അവനക്ക് വേണം, അവൻ എക്സ്ട്രാ ഇരുന്ന് പഠിക്കണം എന്നുള്ള അവൻ്റെ സിറ്റുവേഷൻസ് എന്ന് വരണം. ആ ലെവലിലുള്ള ട്രെയിനിങ് തന്നിട്ടാണ് നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. ഇവിടെ വെറും 40 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. ഓൾമോസ്റ്റ് എൻ്റെ ഒരു കറക്റ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ 40 വിദ്യാർത്ഥികൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനോട് എടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടുത്തെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുകൾ കൊടുക്കാം. അപ്പോൾ എൻ്റെ അനുഭവം പോലെ, എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവം പോലെ, ഞാൻ അറിയുന്ന സി എ സ്റ്റുഡൻസിലെ അനുഭവം പോലെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. സി എ ഇന്റർമീഡിയറ്റ് ഒരുപാട് പേര് നിർത്തിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ 9 പേര് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തതാ, ഇന്നതിൽ 3-4 പേരുകൾ മാത്രമുള്ളൂ, ബാക്കി എല്ലാവരും സി എ ഫീൽഡിൽ നിന്ന് നിർത്തിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. അത്തരം സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ അവയർനെസ് പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഒരു വട്ടം ഫെയിലിയർ അനുഭവിച്ച ശേഷക്കാർ നിങ്ങളിത് മനസ്സിലാക്കാം. എടോ ഇനിയൊക്കെ സി എ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി, ഇനിയൊക്കെ പാസ്സായി നമ്മൾ ക്വാളിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് സി എ ക്വാളിഫൈ ചെയ്ത് നമ്മൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറ്റംപ്റ്റുകൾ ചോദിക്കും, എത്രാമത്തെ അറ്റംപ്റ്റിലാണ് നിങ്ങൾ പാസ്സായി? നിങ്ങൾ ഫൗണ്ടേഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്റർ നിങ്ങൾക്ക് ഇതേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ ടീച്ചിങ്ങും ഗൈഡൻസും നിങ്ങൾ നേടുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ കൂടുതൽ ഇന്റർനെ കുറിച്ച് അറിയണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി ഇന്റർമീഡിയറ്റിൽ എങ്ങനെയൊക്കെ പഠിക്കണം, ഓരോ സബ്ജക്ട്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഓരോ സബ്ജക്ട്സിൽ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട പല വീഡിയോസും ഞാൻ ഇതിൽ ഇടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന സി എസ് സ്റ്റുഡൻസിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഈഗിൾസിൻ്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കും 9 മാസം കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സി എ ക്ലിയർ ചെയ്യണം, ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്യണം, അത് ബോത്ത് ഗ്രൂപ്പ് തന്നെ ഞാൻ ട്രൈ ചെയ്യും, ആ ലെവലിൽ ക്വാളിഫൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, 3 വർഷത്തെ പ്ലേസ്മെൻറ്റും ഞങ്ങൾ കൊടുക്കും. ആർട്ടിക്കൽഷിപ്പിനുള്ള നല്ല ഫേമുകളിലുള്ള പ്ലേസ്മെൻറ്റ് അതാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ആർട്ടിക്കൽഷിപ്പിന് എവിടെയാണോ, ദുബായ് ചെയ്യണോ, ദുബായ് ചെയ്യാം. ഇന്ത്യയിലെ ഏത് നല്ല ഫേംസിലാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.